അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് എന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിനകത്തെ അഞ്ച് ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് ഉണ്ട് അതിനകത്തെ ആദ്യത്തെ രണ്ട് ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് നമ്മൾ പഠിച്ചായിരുന്നു അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ കോഡാണ് സിഗ്നിഫിക്കൻ ഡിജിറ്റ് കോഡ് അപ്പോൾ ഇത് ഒരു ന്യൂമറിക് കോഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഓരോ കോഡുകളുടെയും പ്രത്യേകത ഓർത്ത് വെച്ചോണം അഞ്ച് കോഡുകളുണ്ടെന്ന് പറയുമ്പം ഈ അഞ്ച് കോഡിനും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് കോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് ആവാം ആവാം ലെങ്ത് ആവാം അങ്ങനെ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡാണ് സിഗ്നിഫിക്കൻ ഡിജിറ്റ് കോഡ് അപ്പോൾ അത് അതിൻ്റെ പ്രത്യേകത ഓർത്ത് വെച്ചോണം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ അതായത് നമ്മളിപ്പോൾ ഒരു കോഡാണ് ഇത് ഇതും ഒരു ഐഡൻറ്റിഫിക്കേഷൻ കോഡാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം എന്താണോ ആ ഐറ്റത്തിൻ്റെ മെഷറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡാണ് സിഗ്നിഫിക്കൻ ഡിജിറ്റ് കോഡ് അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒന്നുകിൽ അതിൻ്റെ വെയ്റ്റ് ആവാം സൈസ് ലെങ്ത് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ടൈം ഇങ്ങനെ ഏത് ആട്രിബ്യൂട്ട്സ് വേണമെങ്കിലും വരാം അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഈ ഫിഗറിൽ നോക്കുക നമുക്ക് തന്നിരിക്കുന്ന കോഡ് ആ സെൻട്രിൽ കാണിച്ചിരിക്കുന്ന ഉണ്ടോ ജി സെവൻ്റി എയ്റ്റ് ഹൈഫൻ ഫിഫ്റ്റീൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോഡ് അപ്പം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടയർ നമ്മൾ വണ്ടിയുടെ ഒക്കെ ടയറില്ലേ ഒരു ടയറിനെ കുറിച്ചുള്ള ഡെസ്ക്രിപ്ഷനാണ് നമുക്ക് ഈ കോഡായിട്ട് തന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഈ കോഡിൻ്റെ പ്രത്യേകത എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് കോഡിൻ്റെ ആ ഐറ്റത്തിൻ്റെ എന്തെങ്കിലും മെഷറബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ കോഡിനകത്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ജി സെവൻറ്റി എയ്റ്റ് ഫിഫ്റ്റീനകത്ത് ജീന്ന് പറയുന്നത് ടയർ പ്രൊഫൈല് എന്ന് വെച്ചാൽ ടയറിൻ്റെ സൈസാണ് എയ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഇനി സെവൻറ്റി എയ്റ്റ് എന്ന് വെച്ചാൽ റേഷ്യോ ആണ് അതായത് ഹൈറ്റും വിടുത്തും തമ്മിലുള്ള റേഷ്യോ ഇനി ഫിഫ്റ്റീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടയറിൻ്റെ ആ ഉണ്ടല്ലോ ആ വട്ടം അതിൻ്റെ അതിന് നമ്മൾ റിം എന്നാണ് പറയുക അതിൻ്റെ റിം സൈസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടയറിൻ്റെ ഒരു ഡെസ്ക്രിപ്ഷൻ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് കോഡ് കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യുക അപ്പോൾ ഈ കോഡിനെ നമ്മൾ കഴിഞ്ഞ കോഡുകളെല്ലാം റെപ്രസെൻ്റ് ചെയ്ത പോലെ തന്നെ എക്സ് കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യണം അത് മേളിൽ നോക്കുക ജി ആദ്യം ഒരെണ്ണം വല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളതിനെ എക്സ് എന്ന് കൊടുത്തു അത് ടയർ പ്രൊഫൈലാണ് ഇനി സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് എക്സ് കൊടുത്തു അതെന്താണ് ഹൈറ്റും എടുത്ത് നമ്മളുള്ള റേഷ്യോ ആണ് ഹൈഫൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിനെ നമ്മൾ രണ്ട് എക്സ് കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്തു അത് റിം സൈസ് ആണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ ഡിജിറ്റ് കോഡിനെ റെപ്രസെൻ്റ് ചെയ്യുക ഇനി നാലാമത്തെ ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ കോഡാണ് ആൽഫാ ന്യൂമറിക് കോഡ്സ് അപ്പോൾ ഈ പേ കോഡിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എൻ്റെ പേരിനകത്ത് തന്നെയുണ്ട് ആൽഫാ ന്യൂമറിക്ക് ആണ് അതായത് ആൽഫബറ്റ്സിൻ്റെ അതുപോലെ തന്നെ ന്യൂമറിക് അല്ലെങ്കിൽ ഡിജിറ്റ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ആൽഫ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത് ലെറ്റർ നമ്പർ കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒരു കോഡിനകത്ത് യൂസ് ചെയ്യുക അപ്പോൾ ഈ ആൽഫ ന്യൂമറിക് കോഡ്സിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് ന്യൂമോണിക് കോഡ്സ് രണ്ടാമത്തേത് ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ്സ് ഇനി അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ന്യൂമോണിക് കോഡ്സ് ന്യൂമോണിക് കോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ആൽഫബെറ്റ് ആൽഫ ന്യൂമറി കോഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റർ നമ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഐറ്റം ഉണ്ടെങ്കിൽ ആ ഐറ്റത്തിൻ്റെ എന്തെങ്കിലും ഡെസ്ക്രിപ്ഷൻ മുമ്പ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ ഡെസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ലെറ്റർ നമ്പർ കോമ്പിനേഷനിൽ എഴുതുന്നതാണ് ന്യൂമോണിക് കോഡ് എന്ന് പറയുന്നത് ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ആ ഐറ്റത്തിൻ്റെ നെയിം എന്താണോ അതിൻ്റെ ആയിട്ടുള്ള ഒരു അബ്രിവേഷനാണ് ന്യൂമോണിക് കോഡ് എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ കോഡ് കേട്ടോ കണ്ടോ എസ് എച്ച് എം സീറോ സിക്സ്റ്റീൻ ഡി ആർ എസ് സി ഒ ടി അതൊരു കോഡ് ഇനി രണ്ടാമത്തെ ഒരു കോഡ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് എസ് കെ എഫ് സീറോ വൺ സീറോ എസ് ടി ആർ ഡബ്ല്യു ഒ എൽ ഇത് രണ്ടാമത്തെ കോഡ് ഇനി ആദ്യത്തെ കോഡിലേക്ക് വരാം ഇതിനകത്ത് എസ് എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഒരു ഷർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു കോഡിൽ കാണിച്ചിരിക്കുന്നത് എസ് എച്ച് എന്ന് വെച്ചാൽ ഷർട്ടാണ് എം എന്ന് വെച്ചാൽ മെയിൽ ആണുങ്ങളുടെ സീറോ സിക്സ്റ്റീന്ന് വെച്ചാൽ കോളർ സൈസ് നെക്ക് സൈസാണ് ഡി ആർ എസ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഡ്രസ്സ് ഷർട്ടിൻ്റെ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് ഷോർട്ട് സ്ലീവാണോ ഫുൾ സ്ലീവ് ആണോ എന്നുള്ളത് ഇനി സി ഒ ടി എന്ന് വെച്ചാൽ ഷർട്ടിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണോ പോളി കോട്ടൺ ആണോ അങ്ങനെയുള്ളത് ഇനി ഇതിൻ്റെ ഇതിനെ കറസ്പോണ്ടിങ് എക്സ് വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ എസ് എച്ച് എന്നല്ലേ എടുത്ത് ഷർട്ട് എന്നുള്ളതിൻ്റെ അപ്പോൾ രണ്ട് എക്സ് നമ്മൾ കൊടുത്തു അതെന്താണ് മെർച്ചൻറ്റൈസ് മെർച്ചൻറ്റൈസ് എന്ന് വെച്ചാൽ ഏത് ആണെന്നുള്ളത് ഇനി എസ് എച്ച് കഴിഞ്ഞിട്ട് എന്തായിരുന്നു എം ആയിരുന്നു അല്ലേ മെയിൽ എന്നുള്ളതിൻ്റെ അപ്പോൾ ഒരു എക്സ് മാത്രം കൊടുക്കുക അത് സെക്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുക ഇനി സീറോ സിക്സ്റ്റീൻ കോളർ സൈസ് അതായത് ട്രിപ്പിൾ എക്സ് വരും അതിനുശേഷം ശേഷം ഡി ആർ എസ് ഡി ആർ എസ് എന്ന് പറയുന്നത് വീണ്ടും എന്ത് വരും മൂന്ന് എക്സ് വരും വീണ്ടും കോട്ടൺ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്നുള്ളത് സി ഒ ടി മൂന്ന് എക്സ് വരും അപ്പോൾ ഇതിനോട് സിമിലർ തന്നെയാണ് അടുത്ത എക്സാമ്പിളും അതിനകത്ത് എസ് കെ എന്ന് പറയുന്നത് സ്കേർട്ട് ഗേൾസിൻ്റെയാണ് എഫ് എന്ന് വെച്ചാൽ ഫീമെയിൽ സെക്സ് ഏതാണെന്നുള്ളത് സീറോ വൺ സീറോ എന്ന് വെച്ചാൽ സ്കേർട്ടിൻ്റെ സൈസ് ഇനി എസ് ടി ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അതായത് കേൾ ആയിട്ടുള്ള സ്കേർട്ടാണോ സ്ട്രെയിറ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ ഡബ്ല്യു ഓയൽ എന്ന് വെച്ചാൽ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വൂൾ മെറ്റീരിയൽ ആണ് അപ്പം അതിനെ നമുക്ക് ഈ എക്സ് തന്നെ കൊടുത്തല്ലേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യത്തെ എസ് കെ എന്ന് പറയുന്ന സ്കേർട്ട് ഡബിൾ എക്സ് എഫ് എന്ന് വെച്ചാൽ ഫീമെയിൽ എക്സ് വീണ്ടും സീറോ വൺ സീറോ ട്രിപ്പിൾ എക്സ് എസ് ടി ആർ ട്രിപ്പിൾ എക്സ് ഡബ്ല്യു ഒ എൽ ട്രിപ്പിൾ എക്സ് രണ്ട് കോഡ്സും സെയിം ആണ് അതിനെയാണ് നമ്മൾ ഈ എക്സ് കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കോഡിനകത്ത് കണ്ടോ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ അല്ലേ ഇതൊരു ന്യൂമോണിക് കോഡിന് എക്സാമ്പിളാണ് ഇനി ആൽഫ ന്യൂമറിക് കോഡ്സിനകത്തെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ആൽഫബെറ്റിക് ഡെറിവേഷൻ കോഡ്സ് അപ്പം അതും പേരേന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ്സ് ആണ് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഐറ്റത്തിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത് ആൽഫബറ്റിക് ഡെറിവേഷൻ എന്നല്ല ഇതിൻ്റെ പേര് അപ്പോൾ തന്നിരിക്കുന്ന ഐറ്റത്തിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആൽഫബറ്റിക് കോഡ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ആൽഫബറ്റിക് കോഡിനാണ് നമ്മൾ ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ് എന്ന് പറയുന്നത് കണ്ടോ പറഞ്ഞിരിക്കുന്നേ ദീസ് കോഡ്സ് ആർ ക്യാരക്ടേഴ്സ് ടേക്കൺ ഓർ ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓർ ഡെസ്ക്രിപ്ഷൻ ഓഫ് ദ കോഡഡ് ഐറ്റം നമുക്ക് തന്നിരിക്കുന്ന ഐറ്റത്തിൽ നിന്നും എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ട് ഫോം ചെയ്യുന്ന കോഡാണ് ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ് ഇപ്പം ഈ ഒരു കോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാർജ് ഡാറ്റ ഒരുപാട് വലിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ടായിട്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുക ലാർജ് ലിസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ കോഡ്സ് നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ അതായത് ഒരുപാട് ലാർജ് ഇൻഫർമേഷൻ ഐറ്റത്തിനെ കുറിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ അത്രയും വലിയ ഇൻഫർമേഷൻ നമുക്ക് കോഡായിട്ട് എൻകോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് കോഡ് യൂസ് ചെയ്യുക ലാർജ് ഡാറ്റ ഡിസ്ക്രിപ്ഷനെ ഷോർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് കാലിഫോർണിയയിലുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ മാഗസിൻ സബ്സ്ക്രൈബർ കോഡാണ് അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു മാഗസിൻ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കാലിഫോർണിയയിലുള്ള ഒരാൾ അവിടുത്തെ ഒരു മാഗസിൻ വാങ്ങിക്കുന്ന അയാളുടെ സബ് സബ്സ്ക്രൈബർ കോഡാണ് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഈ കോഡിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വലിയ കോഡാണ് കാരണം ഒരുപാട് ഇൻഫർമേഷൻ ലാർജ് വോളിയൂം ഓഫ് ലിസ്റ്റിനെ മെയിൻ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കോഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കോഡിനകത്ത് നോക്കുക തന്നിരിക്കുന്ന കോഡ് നോക്കി ഫിഫ്റ്റീൻ എച്ച് ഡബ്ല്യു നയൻറ്റി വൺ സെവൻ ട്വൻറ്റി ടു ഹൈ ഫൈൻ സീറോ ത്രീ ഫോർ ഫോർ എസ് എം ഐ ടി ആർ ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ഫെ എറ്റീൻ ഫോർ ഇത്രയുമാണ് ഈ കോഡിനകത്ത് വരിക കണ്ടോ വലിയ കോഡല്ലേ അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാർജ് ഡിസ്ക്രിപ്ഷനുള്ള ഐറ്റത്തിനെ അതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു കോഡാണ് ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ് അപ്പോൾ ഇതിനകത്ത് ഓരോന്നും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിന് പല ഓഫീസുകൾ ഓഫീസുകളുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ഏത് ഓഫീസിൽ നിന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ ഓഫീസിൻ്റെ കോഡാണ് ആദ്യത്തെ രണ്ട് നമ്പർ ഫിഫ്റ്റീൻ സതേൺ കാലിഫോർണിയ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ നമുക്കുള്ള മാഗസിൻ എവിടെ നിന്നാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സെൻറ്ററിൻ്റെ കോഡാണ് നെക്സ്റ്റ് എച്ച് ഡബ്ല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണ്ടിങ് വേൾഡ് മാഗസിൻ നമ്മൾ ഏത് മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ മാഗസിൻ്റെ പേര് നമ്മൾ ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മാഗസിൻ ഹണ്ടിങ് വേൾഡ് മാഗസിനാണ് അതിനെ നമ്മൾ എച്ച് എന്ന് കൊടുത്തു ഇനി ബാക്കി നോക്കി നയൻറ്റി വൺ സെവൻ ട്വൻറ്റി ടു ഫൈവ് വൺ സീറോ ത്രീ ഫോർ ഫോർ ഒമ്പത് ഡിജിറ്റ്സ് ഉണ്ടല്ലേ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ ആരാണോ അയാളുടെ സിപ് കോഡ് സിപ് കോഡ് എന്ന് വെച്ചാൽ പോസ്റ്റൽ കോഡാണ് അതാണ് ആ ഒമ്പത് ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുക ഇനി അത് കഴിഞ്ഞിട്ട് നോക്കിയേ എസ് എം ഐ ടി ആർ കോടിനകത്ത് കണ്ടോ അപ്പോൾ അതിനകത്ത് ആദ്യത്തെ നാല് ലെറ്റർ അതായത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ എസ് എം ഐ ടി ആർ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുടെ പേരിവിടെ റോബർട്ട് സ്മിത്ത് എന്നാണ് റോബർട്ട് സ്മിത്ത് അപ്പോൾ അയാളുടെ സെക്കൻഡ് ലെറ്റർ ഏതാണ് സ്മിത്ത് അല്ലേ റോബർട്ട് സ്മിത്ത് സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് സ്മിത്ത് ആണല്ലേ അപ്പം അയാളുടെ സെക്കൻഡ് പോർഷൻ എന്താണോ അല്ലെങ്കിൽ അയാളുടെ ലാസ്റ്റ് നെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ആ ലാസ്റ്റ് നെയിം ഏതാണോ അതിൻ്റെ ആദ്യത്തെ നാല് ലെറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എസ് എം ഐ ടി എന്ന് പറയുന്നത് ശരിയല്ലേ റോബർട്ട് സ്മിത്ത് അപ്പൊ സ്മിത്ത് എന്നുള്ളത് അയാളുടെ ലാസ്റ്റ് നെയിമാണ് ലാസ്റ്റ് നെയിമിൻ്റെ ആദ്യത്തെ നാല് ലെറ്റേഴ്സ് ഇനി ആർ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ റോബർട്ട് സ്മിത്ത് അല്ലേ അയാളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ റോബർട്ട് എന്നുള്ളതിൻ്റെ ആറ് ഇനി അടുത്തത് നോക്കിയാൽ ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടു നമ്പർ ഹൗസ് അഡ്രസ്സാണ് ഹൗസ് നമ്പർ അടുത്തത് ഫെബ്രുവരി എയ്റ്റി ഫോർ അയാൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ മാഗസിൻ ഏത് മന്തിൽ ഏത് ഇയറിൽ എക്സ്പയർ ആവും ആ എക്സ്പയറേഷൻ ഡേറ്റ് ആണ് ഫെബ്രുവരി എയ്റ്റി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആളുടെ കാലിഫോർണിയയിലെ മാഗസിൻ സബ്സ്ക്രൈബർ കോഡാണ് അപ്പോൾ അയാളെക്കുറിച്ചുള്ള മാഗസിൻ ഏതാണ് അയാളുടെ പോസ്റ്റൽ കോഡ് ഏതാണ് അയാളുടെ നെയിം എന്താണ് ഹൗസ് നമ്പർ എന്താണ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുവാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യണം ആദ്യം ഫിഫ്റ്റീൻ അല്ലായിരുന്നോ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ ഡബിൾ എക്സ് കൊടുത്തു അതെന്താണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൻ്റെ കോഡാണ് പിന്നെ അടുത്തത് എച്ച് ഡബ്ല്യു അല്ലായിരുന്നോ ഹണ്ടിങ് വേൾഡ് മാഗസിൻ മാഗസിൻ കോഡ് രണ്ട് എക്സ് കൊടുത്തു അടുത്തത് സിപ് കോഡ് ഒമ്പത് ഡിജിറ്റ് ആയിരുന്നു അല്ലേ അഞ്ച് ഡിജിറ്റ് ഹൈഫൻ നാല് ഡിജിറ്റ് സിപ് കോഡ് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു സ്മിത്ത് എന്നുള്ളതിൻ്റെ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് നാല് ലെറ്റർ അല്ലേ അത് നമ്മൾ നാല് എക്സ് കൊടുത്തു ഇനി അടുത്തത് എക്സ് എസ് എം ഐ ടി ആറല്ലായിരുന്നോ അയാളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇനി അടുത്ത നാല് ലെറ്റർ പതിനാല് ഇരുപത്തെട്ട് അതെന്തായിരുന്നു അയാളുടെ ഹൗസ് നമ്പർ ആണ് നാല് എക്സ് കൊടുത്തു പിന്നെന്തായിരുന്നു ഫെബ്രുവരി എയ്റ്റി ഫോർ അല്ലേ ഫെബ്രുവരി സ്പേസ് എയ്റ്റി ഫോർ അതായത് മൂന്ന് എക്സ് സ്പെയ്സ് രണ്ട് എക്സ് അതെന്താണ് അയാളുടെ എക്സ്പയറേഷൻ ഡേറ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റിക് ഡെറിവേഷൻ കോഡ് റെപ്രസെൻ്റ് ചെയ്യുക ഇനി നമ്മുടെ ലാസ്റ്റ് കോഡ് അഞ്ച് ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ കോഡല്ലേ ഉള്ളത് അതിനകത്ത് അഞ്ചാമത്തേതാണ് സെൽഫ് ചെക്കിംഗ് കോഡ്സ് അപ്പോൾ ഇത് പേരെയും തന്നെ മനസ്സിലാക്കി വെച്ചോണം സ്വന്തമായിട്ട് സെൽഫ് എന്ന് വെച്ചാൽ എന്താ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുന്ന കോഡാണ് സെൽഫ് ചെക്കിംഗ് കോഡ് എന്ന് പറയുന്നത് ഒരു കോഡ് സ്വന്തമായിട്ട് എന്താ ചെക്ക് ചെയ്യുക അത് വാലിഡ് ആണോ അല്ലയോ അതായത് അത് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരു കോഡിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതാണ് സെൽഫ് ചെക്കിംഗ് കോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന കോഡിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഡിജിറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ കോഡിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഡിജിറ്റെന്ന് പറയുന്ന പേര് ചെക്ക് ഡിജിറ്റ് എന്നാണ് പറയുക അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോഡിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ് ഈ ചെക്ക് ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ കോഡിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക ഇപ്പം ഇവിടെ നമ്മൾ സിമ്പിൾ അരത്തമാറ്റിക് ഓപ്പറേഷൻ ആണ് വാലിഡിറ്റി ചെക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം അപ്പം നമുക്ക് ഫോളോ ചെയ്യേണ്ട റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ടാവും ആ കോഡിൻ്റെ വാലിഡിറ്റി ആണല്ലോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ തന്നിരിക്കുന്ന കോഡ് എന്താണോ അതിന് ഇപ്പോൾ ഒരു കുറേ ഡിജിറ്റായിരിക്കുമല്ലോ അപ്പോൾ തന്നിരിക്കുന്ന ആ കോഡിനകത്തെ ഓരോ ഡിജിറ്റിൻ്റെ പൊസിഷൻ നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം പൊസിഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിലുള്ള കോഡിനകത്ത് തന്നിരിക്കുന്ന ഡിജിറ്റ് എന്താണോ ആ ഡിജിറ്റിനെ പൊസിഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ കോഡിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടോ ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് പൊസിഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആ ഓരോ റിസൾട്ടിനെയും തമ്മിൽ ആഡ് ചെയ്യുക സം ചെയ്യുക അപ്പോൾ സ്റ്റെപ്പ് നിന്ന് കിട്ടുന്ന റിസൾട്ടുകളെ തമ്മിൽ നമ്മൾ സം ചെയ്യണം ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് സം ചെയ്തിട്ടൊരു ഫൈനൽ ആൻസർ കിട്ടുമല്ലോ ആ ആൻസർ രണ്ട് ഡിജിറ്റ് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ഡിജിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മളതിനെ വീണ്ടും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു സിംഗിൾ ഡിജിറ്റ് ഫൈനലി നമുക്ക് കിട്ടുന്നവരെ നമ്മളതിനെ സം ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് നമ്മുടെ റൂള് അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കോഡിനകത്തെ ഓരോ ഡിജിറ്റിനെയും പൊസിഷൻ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക നെക്സ്റ്റ് എന്ത് ചെയ്യണം ആ ഓരോ ഡിജിറ്റിൻ്റെയും കിട്ടിയ റിസൾട്ട് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം ഫൈനലി ഒരു സിംഗിൾ ഡിജിറ്റ് കിട്ടുന്ന വരെ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന പ്രൊസീജിയറ് കണ്ടിന്യൂ ചെയ്യുക അപ്പം അതിൻ്റെ എക്സാമ്പിൾ നോക്കുക വൺ ഫോർ ടു സിക്സ് ത്രീ ഇതാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു ഡിജിറ്റ് തരുമല്ലോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റാണ് നയൺ നയണിൻ്റെ ചെക്ക് ഡിജിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം അല്ലേ ഇപ്പം ആണ് നമ്മുടെ ചെക്ക് ഡിജിറ്റ് നമുക്ക് ഈ കോഡിൻ്റെ വാലിഡിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാലിഡിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ റൂളില്ലേ അതായത് തന്നിരിക്കുന്ന കോഡിനെ പൊസിഷൻ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യണം എപ്പം വരെ ആഡ് ചെയ്യണം സിംഗിൾ ഡിജിറ്റ് കിട്ടുന്നവരെ ആഡ് ചെയ്യണം അങ്ങനെ ഈ കോഡിൽ നിന്ന് നമുക്ക് ഫൈനലി കിട്ടുന്ന സിംഗിൾ ഡിജിറ്റിൻ്റെ വാല്യൂ ഇപ്പം തന്നിരിക്കുന്ന ചെക്ക് ഡിജിറ്റ് അതായത് നയൻ തന്നെയാണ് നമുക്ക് റിസൾട്ടും കിട്ടുന്നതെങ്കിൽ നമ്മുടെ കോഡ് വാലിഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കോഡ് ഇൻവാൾഡ് ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയേ വൺ ഫോർ ടു സിക്സ് ത്രീ ഫൈവ് ഫൈവ് നയൺ ചെക്ക് ഡിജിറ്റ് അപ്പോൾ നമുക്കോട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ഡിജിറ്റിനെയും പൊസിഷൻ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇപ്പോൾ ഈ വൺ ഫോർ ടു സിക്സ് ത്രീ എന്നുള്ളതിൻ്റെ ഓരോന്നിൻ്റെ പൊസിഷൻ നമ്പർ നോക്കിയേ വണ്ണിൻ്റെ പൊസിഷൻ നമ്പർ വണ് ഫോറിൻ്റെ ടു ടുവിൻ്റെ ത്രീ സിക്സിൻ്റെ ഫോർ ത്രീയുടെ ഫൈവ് അപ്പോൾ നമ്മൾ ഓരോന്നിനും പൊസിഷൻ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻ വൺ അതായത് വൺ ഇൻറ്റു പൊസിഷൻ നമ്പർ വൺ ആണ് എന്നിട്ട് നമ്മളത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ അത് നമ്മൾ ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോവാണ് അപ്പോൾ വൺ ഇൻറ്റു വൺ പ്ലസ് ഫോർ ഇൻറ്റു പൊസിഷൻ നമ്പർ ടു പ്ലസ് ടു ഇൻറ്റു പൊസിഷൻ നമ്പർ ത്രീ പ്ലസ് സിക്സ് ഇൻറ്റു പൊസിഷൻ നമ്പർ ഫോർ പ്ലസ് ത്രീ ഇൻറ്റു പൊസിഷൻ നമ്പർ ഫൈവ് എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക എത്ര കിട്ടും ഫിഫ്റ്റി ഫോർ കിട്ടും അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫോർ കിട്ടിയാൽ മതിയോ പോരാ നമ്മൾ തേർഡ് റൂളിൽ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാവുന്നവണ്ണം വരെ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഫിഫ്റ്റി ഫോറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഫി ഫൈവും ഫോറും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി നയൻ കിട്ടി ഇപ്പം നോക്കി നമുക്ക് മേളിൽ കിട്ടിയ ചെക്ക് ഡിജിറ്റ് എത്രയായിരുന്നു നയൺ അല്ലായിരുന്നോ ഇപ്പം നമുക്ക് ഈ പറയുന്ന റൂൾ ഫോളോ ചെയ്ത് കോഡ് വാലിഡ് ആണോന്ന് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടും എന്താണ് നയൺ ആണ് അപ്പം നമുക്ക് കിട്ടിയ ആൻസറും ചെക്ക് ഡിജിറ്റും നയൻ തന്നെയാണ് അപ്പം നമ്മുടെ കോഡ് വാലിഡ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഡിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന അഞ്ച് ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് ഇമ്പോർട്ടൻ്റ് ആണേ